ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ ബി സി എം ബാക്സ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇടതുമുന്നണിയും ഐക്യ മുന്നണിയും അതുപോലെ ബി ജെ പിയും ഇപ്പോൾ കൂട്ടലിൻ്റെയും കുറയ്ക്കലിൻ്റെയും ലോകത്താണ് എത്ര സീറ്റ് കിട്ടും അധികാരം കിട്ടുകയാണെങ്കിൽ ആരൊക്കെയായിരിക്കണം മന്ത്രിമാർ ഏതൊക്കെ ആയിരിക്കണം വകുപ്പുകൾ എന്ന കാര്യങ്ങളെക്കുറിച്ച് തല പുകഞ്ഞ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചോളം ഇങ്ങനെ ആലോചിക്കാനൊന്നുമില്ല ഏത് പാർട്ടി ചോദിച്ചാലും ജനങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന കാര്യം ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് ബോധ്യമതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ചില തമാശകൾ അതിൽ പ്രസക്തമായ ചില കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലുണ്ടായി ഇവിടെ ചർച്ച ചെയ്യണം എന്ന് ഇങ്ങനെ ഒരു ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത് കായംകുളത്തെ വനിതാ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നമ്മുടെ കൽബിൻ്റെ കൽബായ ആരിഫ് എം പി നടത്തിയ പരാമർശമാണ് ആരിഫിനെ അറിയാമല്ലോ അദ്ദേഹം വളരെ കാലം അരൂര് എം എൽ എ എന്നു മൂന്നാൾ ജയിച്ചു ആദ്യം ജയിച്ചത് ഗൗരിയമ്മയ തോൽപ്പിച്ചിട്ടാണ് പിന്നീട് രണ്ട് തവണ കൂടി ജയിച്ചു അങ്ങനെ ആരൂർ എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ രാഷ്ട്രം പാർലമെൻറ്റിലേക്ക് വിളിച്ചത് ആലപ്പുഴ നിയോജമണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചു വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് എനിക്ക് പോലും വിജയിച്ചു അങ്ങനെ അദ്ദേഹം പാർലമെൻറ്റിലെത്തി ഈ സോമനാഥ് ചാറ്റർജി അല്ലെങ്കിൽ ജ്യോതിർമയി ബസു ആ ഇങ്ങനെയൊക്കെയുള്ള പ്രഗത്ഭന്മാരിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ആരിഫാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷുള്ള പ്രസംഗത്തെക്കുറിച്ചൊക്കെ പറയാൻ എനിക്ക് വാക്കുകൾ പോരാ കാരണം ഇംഗ്ലീഷിലുള്ള വാക്കുകളൊന്നുമല്ല അദ്ദേഹം അവിടെ പറയുന്നത് ഏതോ മറുഭാഷയാണ് സോമനാഥ് ചാറ്റർജിയോ ഇന്ദ്രജിത് ഗുപ്തയോ അതുപോലെയുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പണ്ടുപോയ സുലൈമാൻ സേട്ടു ബനാത്ത് വാല ഇവരെ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ഘടാഘടിയനായിട്ടുള്ള ഒരു വലിയ പാർലമെൻറ്റേറിയനാണ് ആരിഫ് അദ്ദേഹം പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിലെല്ലാം അദ്ദേഹം അവിടെ പ്രസംഗിക്കുന്നത് അത് വേറെ കാര്യം അങ്ങനെയുള്ള ഈ പ്രഗത്ഭനായ അദ്ദേഹം അഡ്വക്കേറ്റും കൂടിയാണ് അഡ്വക്കേറ്റ് എ എം ആരിഫ് കായംകുളത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു മതിപ്പ് തോന്നിയില്ല കായംകുളത്ത് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി അരിത ബാബു എന്ന് പറഞ്ഞ ഒരു പുതുമുഖമാണ് അവർ നേരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ മറ്റോ ആയിരുന്നു എന്ന് പറയും ഒരു സാധാരണ കുടുംബത്തിലെ അംഗമാണ് അവർ പശുക്കറവ നടത്തിയാണ് ജീവിക്കുന്നത് പാല് കൊണ്ടേ കൊടുത്താണ് ഉപജീവനം കഴിക്കുന്നത് ഈ പാൽ വിൽക്കുന്ന പെൺകുട്ടിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് കാര്യം പാൽ സൊസൈറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഊഹ് പാൽ സൊസൈറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മാത്രമേ ഇങ്ങനെയുള്ള പാവങ്ങൾക്ക് മത്സരിക്കാവൂ എന്നാണ് ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് മെമ്പറുടെ അഭിപ്രായം അപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിക്കണമെങ്കിൽ ഇദ്ദേഹത്തെ പോലെ പ്രഗത്ഭരായിരിക്കണം ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പുതിയ സംഭാവനകൾ നൽകുന്ന ആളുകളായിരിക്കണം അല്ലെങ്കിൽ ലക്ഷ്മി നാരരുടെ കോളേജിൽ അരിയെ ഉഴുന്നു ആട്ടിക്കൊടുത്തിട്ടെങ്കിൽ എൽ എൽ ബി പാസ്സായവരായിരിക്കണം വേണ്ടേ പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ഒരു ലോജിക്ക് ഉണ്ട് അതെന്താ വെച്ചാൽ ഈ മുന്നണിയുടെ പല സ്ഥാനാർത്ഥികളും പണ്ടൊക്കെ ദരിദ്രം ആ ദാരിദ്ര്യം അനുഭവിക്കുന്നവരായിരുന്നു അല്ലെങ്കിൽ കഷ്ടപ്പാടിൽ നിന്ന് വന്നവർ ബീഡി തൊഴിലാളികളൊക്കെ പണ്ട് ഇലക്ഷൻ മത്സരിക്കുക ജയിക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ മണ്ഡലം വടക്കേക്കര ആയിരുന്ന കാലത്ത് വടക്കേക്കര എം എൽ എ ആയിരുന്ന സഹാവ് ടി കെ അബ്ദു എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാരെക്കാൾ സാധാരണക്കാരനായിട്ടുള്ള ഒരു സഹാവായിരുന്നു ഒരു ബി ഡി തൊഴിലാളിയായിട്ടാണ് ജീവിതം തുടങ്ങിയത് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായി അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോഴൊക്കെ വളരെ എളിയ നിലയിൽ തന്നെയാണ് ജീവിച്ചത് അതുപോലെ തന്നെ ഒരു തൊഴിലാളി പ്രവർത്തകനായിട്ട് ആലുവയിൽ വന്ന ആളാണ് അതിന് മുമ്പത്തെ എം എൽ എ ആയിരുന്നു ഈ ബാലാണ്ട് വലിയ നേതാവായിരുന്നു പോളിങ് ബ്യൂറോ മെമ്പർ വരെയായിരുന്നു അങ്ങനെ സാധാരണക്കാരിൽ നിന്ന് വന്നവരാണ് കാലത്തൊക്കെ നേതാക്കന്മാർ ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ പണക്കാരില്ലെങ്കിൽ മാത്രമേ പാർട്ടി പാവങ്ങൾക്ക് സീറ്റ് കൊടുക്കൂ അതിപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് നോക്കിയാൽ മതി മലപ്പുറം ജില്ലയിലെ ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയിൽ നോക്കുക തിരൂര സ്ഥാനാർത്ഥി വലിയ സമ്പന്നനാണ് താനൂര സ്ഥാനാർത്ഥി അതിനേക്കാൾ സമ്പന്നനാണ് തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥി അതിലും സമ്പന്നനാണ് കൊണ്ടോട്ടിയിലെ സ്ഥാനാർത്ഥി മഹാസമ്പന്നനാണ് പെരിന്തൽമണ്ണ പോലെ ഇ എം എസിൻ്റെ ഇല്ല ഇരിക്കുന്ന സ്ഥലത്തെ സ്ഥാനാർത്ഥി അദ്ദേഹവും ഈ വിഭാഗത്തിൽപ്പെട്ട ആളാണ് അപ്പോൾ സമ്പന്നർക്ക് വേണ്ടി സമ്പന്ന നടത്തുന്ന ഒരു സമ്പന്നമായ സംവിധാനമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറിയിരിക്കും മലപ്പുറം ജില്ലയിൽ മാത്രമല്ല മറ്റ് ജില്ലകളിലും ഇതൊക്കെ തന്നെ സ്ഥിതി കുട്ടനാട്ടിൽ മത്സരിക്കുന്നത് നമ്മുടെ മഹാനായ കുവൈറ്റ് ചാണ്ടിയുടെ അനുജനാണ് അതും ചില്ലറ പാർട്ടിക്കാരനൊന്നുമല്ല നമുക്കറിയാം അതുപോലെ ചവറയിൽ ഷിബു ബേബി ജോണിനെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളിച്ച് കഴിഞ്ഞവടെ വിജയിച്ച വിജയംപിള്ള അദ്ദേഹം ഒരു ചില്ലറക്കാരനായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സമ്പത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏതാണ് മൂലധനം അല്ലാണ്ട് പാർട്ടിയിൽ പ്രവർത്തിച്ച പരിചയമോ ഒന്നുമല്ല ഇത്തവണ അദ്ദേഹത്തിൻ്റെ മകൻ്റെ സീറ്റ് കൊടുത്തിരിക്കണെങ്കിൽ മക്കൾ രാഷ്ട്രീയത്തെ ഭയങ്കരമായിട്ട് എതിർക്കുന്ന പാർട്ടിയാണ് സി അപ്പോൾ ആ വിജയംപിള്ള പരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ സീറ്റ് കൊടുത്തു ഇവിടെ കരുണാകരൻ്റെ മകൻ ഈ രാഷ്ട്രീയത്തിൽ കൊടുത്ത് എതിർത്താന്ന് ഉമ്മൻചാണ്ടിയുടെ മകൻ മന ഇപ്പോഴും എതിർക്കുന്നതാണ് ശബരിനാഥനോട് പറഞ്ഞു ചോദിക്കുന്നുണ്ട് നീ പി എസ് സി പരീക്ഷ എഴുതി പാസ്സായിട്ടാണോ എന്താണ് എം എൽ എ ആയത് ജി കാർത്തികേൻ്റെ മകനാണെന്നുള്ള ആ ഒരു മേന്മയാണ് ശബരിനാഥനുണ്ടായിരുന്നത് അപ്പോൾ ഈ സുജിത് വിജയംപിള്ളക്ക് എന്ത് യോഗ്യത എന്ന് ചോദിച്ചാൽ വിജയംപിള്ളയുടെ മകനാണ് അതിനേക്കാൾ ഉപരി വളരെയധികം പണമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചോളം ഈ മാനദണ്ഡങ്ങൾ മാറുകയാണ് കോൺഗ്രസ്സുകാരാണെങ്കിൽ ഇപ്പോൾ പണ്ട് സി പി എംകാർ നിർത്തിയ പോലെ ആൾക്കാർ ഇപ്പോൾ സ്ഥാനാർത്ഥികളാക്കിയാണ് കൈപ്പമംഗലത്തെ സ്ഥാനാർത്ഥി മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾ ആറ്റിങ്ങില സ്ഥാനാർത്ഥി ഒരു തൊഴിലുറപ്പുകാരിയുടെ മകനാണ് അതുപോലെ കായംകുളത്തെ ഈ സ്ഥാനാർത്ഥി പശുക്കറവക്കാരൻ്റെ മകളാണ് പശുവിനെ പാൽ കറന്ന് പാല് കൊണ്ടുപോയി വിറ്റ് ജീവിക്കുന്ന ഒരു പെൺകുട്ടി അവർ മത്സരിക്കുന്നു അത് സഖാവിന് സഹിക്കുന്നില്ല മറിച്ച് മറ്റു ഭാഗത്ത് കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ആ ഒരു മഹതിയാണ് അവർ നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നതാണ് പിന്നെ കേരള നിയമസഭയിൽ ആദ്യമായിട്ട് ലെഗിൻസ് ഇട്ടുകൊണ്ട് പോയാൽ എന്ന് അവകാശപ്പെടുന്ന ഒരു മഹതിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പോയാൽ മതി പാർല നിയമസഭയിലേക്ക് മറ്റവർക്ക് പാൽ സൊസൈറ്റിയിൽ മത്സരിക്കും എന്നുള്ളതാണ് ആരിഫ് സഖാബിൽ കൂടി പുറത്ത് വന്നിട്ടുള്ളത് ഈ ആരിഫിന് എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ് അത് എപ്പോഴും ചുമന്ന ഷർട്ടിട്ട് നടക്കുന്ന ആളാണ് എൻ്റെ അറിവിൽ ഈ എപ്പോഴും ചുമന്ന ഷർട്ടിട്ട് ഉടനെ വിപ്ലവം വരുന്നു വിചാരിക്കുന്ന രണ്ടുപേരും ഒന്ന് ആരിഫും പിന്നെ നമ്മുടെ വിവാദ പുരുഷനായ പി കെ ശശിയുമാണ് പി കെ ശശി ഇങ്ങനെയാണ് തകരയിലെ ചെല്ലപ്പനാശേരി പോലെ എപ്പോഴും ഈ വളരെ വർണ്ണശബളമായ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്ന ആളാണ് മറ്റേ നീലക്കല്ലിൻ്റെ കടുക്കനില്ലെന്ന് മാത്രം അതുപോലത്തെ ഒരു ധീര സഖാവാണ് എ എം ആരിഫ് എല്ലാ ദിവസവും ബ്യൂട്ടി പാർലറിൽ പോയി എപ്പോഴും ചുവന്ന ഷർട്ട് ഇട്ട് നടക്കുകയും ചെയ്താൽ വിപ്ലവം വരും എന്ന് കരുതുന്ന ഒരു വിപ്ലവകാരിയാണ് എന്നും അതിൽ ഏറ്റവും അവസാനം കേട്ടൊരു വാർത്ത അതെനിക്ക് വളരെ കൗതുകരായിട്ട് തോന്നി ഒരു വീഡിയോ തന്നെ കാണട്ടെ സത്യമാണോ തികച്ചും വ്യാജമാണോ എന്നറിയില്ല അമ്പലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സഹാബ് എച്ച് സലാമിൻ്റെ പടം സലാമിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയായതുകൊണ്ടാണെന്ന് തോന്നുന്നു സലാമും ആരിഫും കൂടി നിൽക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ജി സുധാകരനും സലാമും കൂടിയുള്ള പടങ്ങൾ കീറിക്കളഞ്ഞിട്ട് അതിൻ്റെ പുറത്താണ് ഈ പടം ഒട്ടിച്ചിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു ചെറിയ വീഡിയോ കാണാനുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണെങ്കിൽ വളരെ ജോറായിട്ടുണ്ട് പാർട്ടിയിൽ ഇനിയിപ്പോൾ വിജയരാഘവൻ്റെ ആ ഒരു പോരായ്മ നികത്താൻ വിജയരാഘവൻ ഇല്ലെന്നല്ല പറഞ്ഞ് വിജയരാഘവൻ്റെ പക ഇനി ഒരു പകരക്കാരനെ കണ്ടെത്തണമല്ലോ ആ സ്ഥാനത്തേക്ക് ആരിഫ് ഉയർന്നു പറയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അപ്പോൾ ആരിഫ് ഒരു ദേശീയ നേതാവും അതിനുള്ള ആഗോള ആഗോള നേതാവുമായിട്ട് ഉള്ളിൽ വളർന്നു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നേരുന്നു പാർട്ടിക്കെ കുറിച്ചും പാർട്ടിക്കാരെ കുറിച്ചും സ്ഥാനാർത്ഥികളെ കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ ഈ തെറ്റിദ്ധാരണകളെ തിരുത്തി തന്ന ആരിഫ് സഖാവിനോട് എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം ഞാൻ ആവർത്തിച്ച് പറയും അദ്ദേഹത്തോടുള്ള അകൈതവുമായ നന്ദിയും കടപ്പാടും കൃതജ്ഞതയും രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കുന്നു വിപ്ലവം ജയിക്കട്ടെ ലാൽ സലാം സഖാകളെ ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ബട്ടണും അമർത്തും